ഇന്നത്തെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. 8 സിനിമകളുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ സിനിമ കൂടിയായ റോക്കറ്ററി എന്ന സിനിമ ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ തന്നെ ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ തന്നെ സിനിമ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ തുടങ്ങിയ ഭാഷകളിലാണ് സിനിമ ലഭ്യമായിട്ടുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലെ പിന്നീട് ആമസോൺ പ്രൈമിലൂടെ സ്ട്രീം ചെയ്യുന്നതാണ്. മാധവൻ നായകനെത്തിയ സിനിമയിൽ SRK സൂര്യ തുടങ്ങിയ ഒരു ഗസ്റ്റ് റോളിലെത്തുന്നുണ്ട്. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. രണ്ടാമത്തെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റും ആമസോൺ പ്രൈമിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. ദ ബാറ്റ്മാൻ എന്ന സിനിമ ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസിനൊരുങ്ങുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ, അതായത് ജൂലൈ 27 സിനിമ ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കൂ. ജൂലൈ 29 ഒ ടി ടി റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് വട്ടം എന്ന സിനിമ. ആൻഡ്രിയ ജെറമിയ നായിക വേഷത്തിലെത്തിയ സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. തമിഴിൽ നിന്നുള്ള അടുത്തൊരു ഡയറക്ട് ഒ ടി ടി റിലീസിനൊരുങ്ങുന്ന സിനിമ കൂടിയാണ് വട്ടം. സിനിമ ഒരു ത്രില്ലർ സിനിമ കൂടിയാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഈ ആഴ്ച ജൂലൈ 29 ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കാം. അടുത്തൊരു മലയാളത്തിൽ നിന്നുള്ള ഡയറക്ട് ഒ ടി ടി റിലീസ് സിനിമയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം സോണി ലിവിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ആവാസ വ്യൂഹം എന്നാണ് സിനിമയുടെ പേര്. കേരള സ്റ്റേറ്റ് അവാർഡ് ലഭ്യമായ സിനിമ കൂടിയാണ് ആവാസ വ്യൂഹം. സിനിമ സോണി ലിവ് OTT പ്ലാറ്റ്ഫോമിലൂടെ അടുത്ത ആഴ്ച August 4 OTT റിലീസ് ചെയ്യുകയാണ്. പകയ്ക്ക് ശേഷം സോണി ലിവിന്റെ ഭാഗത്ത് നിന്ന് വരാനിരിക്കുന്ന അടുത്തൊരു മലയാളം അവാർഡ് സിനിമ എന്നൊരു പ്രത്യേകത കൂടി ആവാസ വ്യൂഹത്തിനുണ്ട്. സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. ജൂലൈ 29 അടുത്തതായിട്ട് ഡയറക്ട് OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റുമതി ഹിന്ദി സിനിമയാണ് ഗുഡ് ലക്ക് ജെറി എന്ന സിനിമ. നെൽസന്റെ സംവിധാനത്തിലെ നയൻതാര നായികയായിട്ടെത്തിയ സിനിമ, അതായത് കൊളമാവ് കോകില എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് എത്തുന്ന സിനിമ കൂടിയാണ് ജാൻവി കപൂർ നായികാ വേഷത്തിലെത്തുന്ന ഗുഡ് ലക്ക് ജെറി. സിനിമ ജൂലൈ 29 ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്ട് OTT റിലീസ് ചെയ്യപ്പെടുകയാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ തന്നെ മറ്റൊരു ഡയറക്ട് OTT റിലീസിനൊരുങ്ങുന്ന ജൂലൈ 29 മൂന്നാമത്തെ സിനിമയാണ് 19-1A എന്ന സിനിമ. വിജയ് സേതുപതി, ഇന്ദ്രജിത്ത്, നിത്യ മേനോൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന സിനിമ അടുത്തൊരു മലയാളത്തിൽ നിന്നുള്ള ക്ലാസ് ത്രില്ലർ സിനിമയാണ്. ജൂലൈ 29 ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ സിനിമ ലഭ്യമാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ചിത്രത്തിന്റെ ട്രെയിലർ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നത്തെ 7-ാമത്തെ OTT റിലീസ് അപ്ഡേറ്റ് കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. രക്ഷിത് ഷെട്ടി നായകനെത്തുന്ന 777 Charlie എന്ന ഇമോഷണൽ ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ ജൂലൈ 29 വൂട്ട് സെലക്ട് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യപ്പെടുകയാണ്. ഒരുപാട് മലയാള സിനിമാ പ്രേമികൾ ഈ ഒരു സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും മലയാള സിനിമാ പ്രേമികൾക്ക് ജൂലൈ 29 സിനിമ ലഭ്യമായേക്കില്ല. കന്നഡ ഭാഷയിൽ മാത്രമാണ് വൂട്ട് സെലക്ട് OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ കന്നഡ സിനിമ OTT റിലീസ് ചെയ്യപ്പെടുക. ഇനി അന്നേ ദിവസം ജൂലൈ 29 തന്നെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ മറ്റേതെങ്കിലും OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ സർപ്രൈസ് ആയിട്ട് ലഭ്യമാക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ അവസാനത്തെ OTT അപ്ഡേറ്റ്, 8-ാമത്തെ OTT അപ്ഡേറ്റ് RRR എന്ന സിനിമയുടേതാണ്. ചിത്രം മാസങ്ങൾക്ക് മുന്നേ OTT റിലീസ് ചെയ്യപ്പെട്ടതാണല്ലോ, പിന്നെ എന്താണ് ഇപ്പോൾ ഒരു OTT അപ്ഡേറ്റ് എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും. RRR എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ മറ്റെല്ലാ ഭാഷകളിലെ C5 OTT പ്ലാറ്റ്ഫോമിലൂടെയും ലഭ്യമായിരുന്നു. ഇപ്പോഴത്തെ സിനിമ മറ്റൊരു OTT പ്ലാറ്റ്ഫോമിൽ കൂടി ലഭ്യമായിരിക്കുകയാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ ഇന്ന് ലഭ്യമായിരിക്കുകയാണ്. 3 മണിക്കൂർ 5 മിനിറ്റ് പ്രിന്റ് ആണ് C5 OTT പ്ലാറ്റ്ഫോമിൽ ഉള്ളതെങ്കിൽ 2 മണിക്കൂർ 58 മിനിറ്റ് പ്രിന്റ് ആണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ഇന്ന് OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിലും സിനിമ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടുതൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.